November 14 ശിശുദിനം. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജിയെ പറ്റിയുള്ള ചരിത്രവും ചിന്തകളും പഠന വിഷയമാക്കുന്ന നെഹ്റുവിന്റെ ജീവിതകഥ ചാച്ചാജി. വീണ്ടും ശിശുദിനം എത്തിയിരിക്കുന്നു. November 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. അദ്ദേഹം കുട്ടികളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. വലിയ നേതാവായിട്ടും കുട്ടികളോടൊത്ത് അദ്ദേഹം കൂട്ടുകൂടിയിരുന്നു. അവരുടെ ഉന്നമനത്തിനും സന്തോഷത്തിനുമായി നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. കുട്ടികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നെഹ്റുവിനെ രാഷ്ട്രശില്പിയായും വിശ്വപൗരനായും നാം വിശേഷിപ്പിക്കുന്നു. 1889 November 14 അലഹബാദിലാണ് നെഹ്റു ജനിച്ചത്. അച്ഛൻ മോത്തിലാൽ നെഹ്റു, അമ്മ സ്വരൂപറാണി. നെഹ്റു കുടുംബം കാശ്മീരിൽ നിന്ന് വന്നവരായിരുന്നു. 15 വയസ്സുവരെ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പിന്നീട് ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസത്തിനായി അയച്ചു. ഹാരോവിലെ പ്രശസ്ത വിദ്യാലയത്തിലായിരുന്നു പഠനം. 1912 ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി. 27 വയസ്സിൽ അദ്ദേഹം കമലാ കൗളിനെ വിവാഹം ചെയ്തു. ഇന്ദിരാഗാന്ധി മകളായിരുന്നു. ഇവർ പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പിൽക്കാലത്ത് അവരുടെ മകൻ രാജീവ് ഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. മഹാത്മജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമരം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതിന്റെ ഭാഗമായി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നു. രാജ്യത്തിന്റെ മനസാക്ഷി തന്നെ ഞെട്ടിത്തെറിച്ച നിമിഷങ്ങൾ. പിന്നെ നെഹ്റു മറിച്ച് ചിന്തിച്ചില്ല. അദ്ദേഹവും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. 1916 ലക്നൗ സമ്മേളനത്തിലാണ് മഹാത്മജിയെ നെഹ്റു ആദ്യമായി കാണുന്നത്. 1920 നിസ്സഹകരണ സമരത്തിൽ അദ്ദേഹവും മറ്റ് നേതാക്കളെപ്പോലെ പങ്കാളിയായി. 1921 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. ജയിലിൽ വച്ചാണ് നെഹ്റു തന്റെ പ്രധാന പുസ്തകങ്ങളെല്ലാം എഴുതിയത്. ഇന്ത്യയെ കണ്ടെത്തൽ, ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ആത്മകഥ തുടങ്ങിയവ അതിൽ പ്രധാനമാണ്. 1921 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ സമരത്തിന്റെ ഭാഗമായി വിവിധ കുറ്റങ്ങളുടെ പേരിൽ നെഹ്റു 9 വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അക്കാലത്ത് സമരങ്ങളുടെ വലിയ വേലിയേറ്റമാണ് രാജ്യത്തുണ്ടായത്. ഒടുവിൽ നമ്മുടെ രാജ്യത്തിന് 1947 August 15 സ്വാതന്ത്ര്യം ലഭിച്ചു. August 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പിന്നീട് അങ്ങോട്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിലും ഉണ്ടായത്. പഞ്ചവത്സര പദ്ധതികൾ, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങളായിരുന്നു. ഒരു ഭരണകർത്താവ് എന്നതിനപ്പുറം നല്ല ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു നെഹ്റു. കുട്ടികളെ എന്ന പോലെ പൂക്കളെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. പർവ്വതങ്ങളെയും മഞ്ഞുമലകളെയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. കുന്നുകളിൽ ഒഴുകുന്ന വെള്ളവും നല്ല സംഭാഷണവും എനിക്കിഷ്ടമാണ്. മൃഗങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. നീന്തലും സവാരിയും എനിക്ക് ആഹ്ലാദകരമാണ്. ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹം വ്യക്തമാണ്. 1964 May 27 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ നെഹ്റു ജീവിതത്തോട് വിടവാങ്ങി. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമസ്ഥാനം ശാന്തിവനം എന്നറിയപ്പെടുന്നു. തന്റെ ഭൗതികാവശിഷ്ടം ഭാരതത്തിന്റെ മണ്ണിലും ജലത്തിലും കലർന്ന് ഭാരതത്തിന്റെ തന്നെ വേർതിരിച്ചെടുക്കാനാകാത്ത ഒരു അംശമായി മാറട്ടെ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഇക്കാര്യം അദ്ദേഹം നേരത്തെ തന്നെ എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവന് സമീപത്തുള്ള തീൻമൂർത്തി ഭവനാണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ആയി മാറിയത്. ഇവിടെയാണ് മരണം വരെ അദ്ദേഹം താമസിച്ചത്.
ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫിന്റെ വസതിയായിരുന്നു. ഈ കെട്ടിടം 1930 പണികഴിപ്പിച്ചതാണ്. നെഹ്റു ഉപയോഗിച്ച കിടപ്പുമുറി, വായനാമുറി, വിദേശങ്ങളിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ തുടങ്ങിയവ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നെഹ്റു പ്ലാനറ്റോറിയവും ഇതിനടുത്താണ്. ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭാരതരത്നം ലഭിച്ച ചരിത്രം നെഹ്റു കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. 1955 ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത്. 1971 പ്രധാനമന്ത്രിയായിരുന്ന മകൾ ഇന്ദിരാഗാന്ധിക്ക്, പൗത്രനും പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിക്ക് 1991 മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്നം ലഭിച്ചത്. സ്റ്റാമ്പുകൾ പുറത്തിറക്കി തപാൽ വകുപ്പ് നെഹ്റുവിനെ ആദരിച്ചിരുന്നു. 1964 തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 1989 നെഹ്റു ശതാബ്ദിയോടനുബന്ധിച്ചും തപാൽ വകുപ്പ് സ്മരണയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കി. 1965 മുതൽ ഭാരത സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ജവഹർലാൽ നെഹ്റു അന്തർദേശീയ ധാരണാ പുരസ്കാരം. 15 ലക്ഷം രൂപയാണ് അവാർഡ് തുക. 1965 ആദ്യമായി ഈ അവാർഡിന് അർഹനായത് ബർമ്മക്കാരനായ ആദ്യ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലായ യു താൻഡ് ആണ്. ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസയാണ്. ആശയ ഗംഭീരങ്ങളായ എണ്ണമറ്റ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് നെഹ്റു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കുമുള്ള അതിശക്തമായ പ്രവാഹമാണ് ഈ പുസ്തകങ്ങളിലൂടെ നമുക്ക് അനുഭവപ്പെടുക. എല്ലാം സമഗ്രമായ ദർശനങ്ങളാണ്. ആത്മകഥ, ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയിൽ 18 മാസം, ഇന്ത്യയും ലോകവും, മഹാത്മാഗാന്ധി, സോവിയറ്റ് റഷ്യ, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക്, ഇന്ത്യയുടെ ഏകത, ഒരു കൂട്ടം പഴയ കത്തുകൾ, ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ രചനകളാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ നെഹ്റു ജയിലിലായിരിക്കെ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളാണ്. ഇത് വെറും കത്തുകളായിരുന്നില്ല, ഇന്ത്യയുടെ ആത്മാവിലേക്കുള്ള സ്പന്ദനങ്ങളായിരുന്നു. ലോകത്ത് എണ്ണമറ്റ കുട്ടികൾ ഏറ്റവും മോശം ചുറ്റുപാടിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. വിശപ്പകറ്റാൻ ഗതിയില്ലാത്തവർ, ആവശ്യത്തിന് വസ്ത്രങ്ങളില്ലാത്തവർ, വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഉറ്റവാളികളായി മാറേണ്ടി വന്നവർ തുടങ്ങി കുട്ടികൾ പല വിധത്തിലുണ്ട്. ഇങ്ങനെ എല്ലാ കാലത്തും ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് ചെയ്യാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ശിശുദിനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം.